വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഇന്ന് നമ്മുടെ ഡെയിലി കുക്കിംഗ് എളുപ്പമാക്കാനുള്ള 8 സിമ്പിൾ ടിപ്സുകൾ നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിംഗ് ബോർഡാണ്. സ്ലിപ്പ് ആകാത്ത കട്ടിംഗ് ബോർഡാണ് ഉപയോഗിക്കേണ്ടത്. കട്ടിംഗ് ബോർഡ് സ്ലിപ്പ് ആകാതിരിക്കാൻ പല മെത്തേഡുകളുണ്ട്. കൗണ്ടർ ടോപ്പിൽ നനഞ്ഞ തുണി വിരിക്കുക, അതിന്റെ മുകളിലായി കട്ടിംഗ് ബോർഡ് വയ്ക്കുക. കട്ടിംഗ് ബോർഡ് സ്ലിപ്പ് ആകുകയില്ല. തുണിക്ക് പകരമായി പേപ്പർ ടവലോ നോൺ സ്ലിപ്പ് മാറ്റ്സോ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രിപ്പോടുകൂടിയ കട്ടിംഗ് ബോർഡ് കിട്ടും. അങ്ങനെയുള്ള കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിലും കട്ടിംഗ് ബോർഡ് സ്ലിപ്പ് ആകുകയില്ല. സ്ലിപ്പ് ആകുന്ന കട്ടിംഗ് ബോർഡ് കാരണം നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നൈഫ് അല്ലെങ്കിൽ കത്തിയെ നല്ല മൂർച്ചയോടെ സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കട്ടിംഗ് പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ കുക്കിംഗും പെട്ടെന്ന് തീരാൻ സഹായിക്കും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ആപ്രൺ ധരിക്കുന്നതാണ്. നമ്മുടെ വസ്ത്രങ്ങൾ നേരിട്ട് തീയിൽ തട്ടുന്നത് ആപ്രൺ തടയും. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മേലിലോട്ട് തെറിക്കുന്നതും തടയാൻ സഹായിക്കും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു സപ്പോർട്ടീവ് ഷൂ അല്ലെങ്കിൽ ചപ്പൽ ധരിക്കണം. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴോ ലഞ്ച് ഉണ്ടാക്കുമ്പോഴോ എല്ലാം ഒരുപാട് സ്ട്രെയിൻ എടുക്കാറില്ല. എന്നാൽ നമ്മൾ പാർട്ടിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കിച്ചൺ സ്ലിപ്പേഴ്സ് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കാലിന് സ്ട്രെയിൻ കുറയ്ക്കും. അതുപോലെ തന്നെ ബാക്ക് പെയിൻ കുറയുവാനും കിച്ചണിൽ സ്ലിപ്പ് ആകാതിരിക്കാനുമെല്ലാം ഇത് സഹായിക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയുള്ള കിച്ചൺ ടവൽ ഉപയോഗിക്കുകയാണ്. കിച്ചൺ ടവൽ ഉപയോഗിക്കുന്നത് പൊള്ളലേൽക്കുന്നത് തടയാൻ സഹായിക്കും. പ്ലേറ്റ് എല്ലാം തുടയ്ക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ടവൽ തന്നെ ഉപയോഗിക്കണം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുക്കിംഗ് തുടങ്ങുന്നതിന് മുൻപായി വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കണം. അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ചോപ്പ് ചെയ്യുകയോ ക്രഷ് ചെയ്യുകയോ എല്ലാം ചെയ്യണം. അതുപോലെ പൗഡേഴ്സ് എല്ലാം റെഡിയാക്കി വെക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കുക്കിംഗ് പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് നഷ്ടം കുറയ്ക്കുകയും ചെയ്യാം. കുക്കിംഗും ക്ലീനിങ്ങും എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ ഗാർബേജ് ബൗൾ ഉപയോഗിക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വേസ്റ്റുകളെല്ലാം കൗണ്ടർ ടോപ്പിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരമായി ചെറിയ ഒരു ബൗളിൽ കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ നമുക്കിത് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വേറൊരു മെത്തേഡാണ് നമ്മുടെ കുക്കിംഗ് കഴിയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ അത് നമുക്കൊരു ഓവർ ബേർഡൻ ആയി മാറും.